കാസർഗോഡ് ലഹരി വസ്തുക്കളുമായി പിടിയിലായത് മൂന്ന് പേരാണ്. വിപണിയിൽ 50 ലക്ഷത്തോളം രൂപ വില വരുന്ന ലഹരി വസ്തുക്കളാണ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തത്. എക്സൈസ് സംഘത്തിന്റെ വാഹന പരിശോധനയിലാണ് ലഹരിക്കൂട്ടത്തിന് പിടിവീണത്. കിദൂരിൽ പിടിച്ചത് കാറിൽ കടത്തുകയായിരുന്ന 10.14 ഗ്രാം MDMA. ബംബ്രണ സ്വദേശി മുസ്തഫയാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ നിലവിലുള്ളത് നിരവധി കേസുകളാണ്. ഇയാളിൽ നിന്ന് പിടിച്ചെടുത്ത ലഹരി വസ്തുക്കൾക്ക് വിപണിയിൽ 30 ലക്ഷത്തോളം രൂപ വില വരുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. മറ്റൊരു കേസിൽ കാറിൽ കടത്തിയ 2 കിലോ കഞ്ചാവാണ് സീതാങ്കോളി സ്വദേശികളായ ഹനീഫയിൽ നിന്നും ഫൈസലിൽ നിന്നും പിടിച്ചെടുത്തത്. ഒന്നാം പ്രതി ഹനീഫ നേരത്തെ 2 കിലോ കഞ്ചാവ് കടത്തിയ കേസിലെ പ്രതി കൂടിയാണ്. രണ്ടാം പ്രതി ഫൈസൽ കാപ്പ കുറ്റവാളിയായി ജയിലിൽ കിടന്നിരുന്നു. അതിനകത്ത് ഫൈസൽ കാപ്പ കേസിനകത്ത് പെട്ട് 2.5 വർഷം ജയിലുവാസം അനുവദിച്ച് അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി പിന്നെയും ഈ നർക്കോട്ടിക്സ് ആയിട്ടുള്ള ഈ കച്ചവടം തന്നെയാണ് ചെയ്തുകൊണ്ട് വരുന്നത്. മറ്റേയാളും ഇതുപോലെ തന്നെ അയാൾക്കും 8 കേസുകൾ പ്രതികളാണ്. രണ്ടുപേരും നിരവധി കേസുകളെ പ്രതികളായിട്ട് കാസർഗോഡ് ജില്ലയിലെ യുവജനങ്ങൾക്കിടയിലും ചെറുപ്പക്കാർക്കിടയിലും ഈ മയക്കുമരുന്ന് കച്ചവടവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും തുടർന്നു വരികയാണ്. അവരെയാണ് ഇന്നലെ 12:15 സീതാങ്കുളി ഭാഗത്ത് വെച്ച് വളരെ സാഹസികമായി പിടികൂടിയത്. അത് രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി തന്നെ അയാൾ ഈ 10.14 ഗ്രാം MDMA ടിയാനും കടത്തിക്കൊണ്ട് വരുമ്പോഴാണ് പിടിച്ചത്. ടിയാനും അത് ഉപയോഗിച്ചിരുന്നതായിട്ടും സംശയമുണ്ട്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. മാതൃഭൂമി ന്യൂസ്, കാസർഗോഡ്.